யாரது? ഞങ്ങള് രാവിലെ മുതലേതിനകത്ത് ഒളിച്ചിരിക്കുക. യമുനാരാണ് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടെയുള്ള കാര്യം വീട്ടുകാർക്കൊന്നും അറിയില്ല. എന്റെ ഏട്ടന്മാരെക്കാൾ കൂടുതൽ യമുനാറാണ് എനിക്കറിയാം. ആ നല്ല മനസ്സിനെ കുറിച്ച് സിനിമാ വാരികളിൽ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം ഭൂമിയിൽ ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരൂ. എന്നെ വേണോ? ഞങ്ങളെ രക്ഷിക്കണം. സ്നേഹത്തിലാണെന്നറിയാലോ, ഇപ്പൊ ഞങ്ങളുടെ വീടൊരു യുദ്ധക്കളാ. ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ബന്ധം ഒരിക്കലും അവർ അംഗീകരിക്കില്ല. ഇതല്ലാതെ മറ്റൊരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കാനും ആവില്ല. ഞങ്ങൾക്കൊരു ജീവിതം തരാൻ സന്മനസ് ഉണ്ടാവണം. യമുനാറാണി പോകുമ്പോ ഞങ്ങളും കൂടി വരട്ടെ മദ്രാസിലേക്ക്. എന്തെങ്കിലും ഒരു ജോലി. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ മതി ഞങ്ങൾക്കൊരു ജീവിതം കിട്ടാൻ. ഞാനും ചന്ദ്രവും ലവ് ബേർഡ്സ്. കാതൽ ജോഡിയാ നാ നറിയ നടിച്ചിരിക്കേ. ആ ഉണ്മയാണ് കാതല പാക്കുമ്പോ ரொம்ப சந்தோஷமா இருக்கு. பட் ஐ அம் சாரி. என் லைஃபே பிரச்சனையா இருக்கு. என்னைய என்னால காப்பாத்திக்க முடியல. உங்களை கடவுள் காப்பாத்துவேன். நீங்க நல்லா இருக்கணும். എന്താ എന്താ അറിഞ്ഞില്ലേ? യമുനാറാണി വിഷം കഴിച്ചു. നന്നായി കണക്റ്റായി പോയി. അവക്ക് അങ്ങനെ തന്നെ പറയണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റിയിടാൻ വന്നോക്കെ പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. എന്നാലും അവൾ എന്തിനാ ആത്മഹത്യ ചെയ്തത്? മനന്നൊന്ന് ചെയ്തതായിരിക്കും. നമ്മുടെ ആമ്പ്രന്തമാരെ കിട്ടാത്തതിലുള്ള പ്രേമ നൈരാശ്യം. കണ്ണിൽ ചോര ഉണ്ടോടി നിനക്കൊക്കെ? ആ പാവ അവിടെ മരിക്കാൻ കിടക്കുമ്പോഴും നിന്റെ ഒന്നും പകയും സംശയവും അടങ്ങില്ല അല്ലേ? കാമുകയെ കുറിച്ച് പറഞ്ഞപ്പോ തേലടിച്ച കൊരങ്ങനെ പോലെ ആയില്ല. ഏട്ടാ, ഇതെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓണങ്കറ മൂലയിൽ കെട്ടിയെടുത്ത് പോയില്ലേ വിവരം കേട്ട വർഗം. നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. പോവേ, ഈ പടി അടക്കം ഞാൻ സമ്മതിക്കില്ല. എന്നാലും അത് കാണണമല്ലോ. ചേട്ടാ, ഇവിടെ മരങ്ങനെ ചലിച്ചോണ്ടിരിക്കും. നമ്മൾ പോയില്ലെങ്കിൽ മര്യാദകളാ. പോണൊക്കെ കൊള്ളാം, തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ ജഡം ആയിരിക്കും കാണുക. കൊന്നുപോയി കാണാതിരുന്ന നന്ദി കേട്. പോയാ ഈ പണ്ടാറങ്ങൾ തൂങ്ങിച്ചാവും. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാ നമ്മള്. ഗോപാ കൃഷ്ണ, ഇനി എന്താണ് ഒരു വഴി? മൂന്നെണ്ണത്തിനെ തല്ലി കൊന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. നന്ദകുമാർ, ഗോപകുമാരൻ, കൃഷ്ണകുമാർ, ഞങ്ങളൊക്കെയാണ് സാർ. അത് ശരി. അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ മൂന്ന് വില്ലന്മാരെയും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. യു ആർ മൈ നോട്ടഡ് പേഴ്സൺസ്. നിങ്ങൾ യമുനാറാണിയുമായിട്ടുള്ള ബന്ധം? കഴിഞ്ഞ 26 ദിവസമായി ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ? ഞങ്ങൾ ഇവരുടെ ഭാര്യമാരാ. വെരി ഗുഡ്. പറയൂ, നിങ്ങൾ യമുനാറാണിയുമായിട്ടുള്ള ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല സാർ. അയ്യോ, ഉണ്ട്. ഇവര് കള്ളത്തരം പറയാ, ഇവർക്ക് യമുനാറാണിയുമായി ബന്ധമുണ്ട്. യമുനാറാണി സൂയിസൈഡ് ചെയ്യാൻ കാരണം തന്നെ ഇവരാണ് സാർ. യമുനാറാണിയുടെ പേരും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സാർ. ഇപ്പഴും പറഞ്ഞു ഞങ്ങളെ കൊല്ലുമെന്ന്. ഒരു സ്വന്തം ബ്രദേഴ്സിനെ പോലെ പറയാണ് സാർ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കണം സാർ. മനസ്സിലാക്കിക്കാം. താങ്ക് യു. വെരി നൈസ് ലേഡീസ്. എന്റെ ആരാധനാപാത്രത്തെ ആത്മഹത്യയുടെ വക്കീൽ കൊണ്ടെത്തിച്ചു. സ്വന്തം ഭാര്യമാരെ പീഡിപ്പിച്ചു. ചാൾസ് ശോഭരാജിനെ പോലും വെല്ലുന്ന മൂന്ന് കൾപ്പറ്റ്സ്. സാറേ, അത് ഒരക്ഷരം മിണ്ടി പോരുത്. മനുഷ്യ ശരീരത്തിൽ 4444 ഞരമ്പുകളാണുള്ളത്. ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് 2222 ചുരുങ്ങും. പഞ്ചിപ്പാൽ വരെ ഛർദ്ദിപ്പിക്കും. ഇവരെ സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവര് കുറ്റവാളികളാണെന്ന് സ്വന്തം ഭാര്യമാർ തന്നെ മൊഴി തന്ന സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലും ഇല്ല. നിങ്ങൾ മൂന്നുപേര് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും, കൂടുതൽ മൊഴി തരാൻ. ഓക്കെ. ഞാൻ ഇവരുടെ അച്ഛനാണ് സാർ. ഇവര് നിരപരാധികളാണ് സാർ. പരമേശ്വരൻ പിള്ള സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഇവരെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല സാർ. ഇനി യമുനാ റാണിയുടെ മൊഴി കിട്ടിയതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വെരി സോറി സാർ. കം ഓൺ. ശബ്ദിച്ചു പോരുത്. ഒരല്പമെങ്കിലും വകതിരിവ് വേണ്ട കുട്ടികളെ. ഭർത്താക്കന്മാർക്ക് എതിരായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു. ഒന്ന് വരട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇല്ല, തലോട്. ഇനി എന്താ ഒരു വഴി? ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടില്ലേ? യമുനാ റാണിയുടെ മൊഴിയാണ് പ്രധാനം. ആസ്പത്രിയിലേക്ക് പോവാ. യമുനാ റാണിയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ യമുനാറാണിയുടെ ആരാ?
യമുനാറാണി ഡയലോഗത്ത് താമസിക്കുന്നവരാ. യമുനാറാണി കേസിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും പോലീസ് പിടിച്ചോണ്ട് പോയി. ഓ, പ്രതികളുടെ ഭാര്യമാരാണോ? തന്നെ. അങ്ങോട്ട് മാറി നിക്കണം, അങ്ങോട്ട്. കാണാൻ പറ്റില്ല. എന്താ കുട്ടികളെ ഇത് മരന്ന് കിടന്ന് തുപ്പുക? നിങ്ങളുടെ ഭർത്താക്കന്മാരെ പോലീസ് പിടിച്ചോണ്ടോ? നാട്ടുകാരുടെ മുഴുവൻ വിളിച്ചു പോവുക എങ്ങനെയാ? നിങ്ങൾ ഇവിടെ വന്നാൽ ശരിയാവില്ല. അവര് പോവാ പോവാ. എന്താ സാറേ ഇത്? സാർ വിഷമിക്കാതെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. സാർ ടെൻഷൻ ആവാതെ. സാർ ആകെ പ്രശ്നമാ, ആശുപത്രിയിലേക്കുള്ള വാഹന തിരക്ക് മൂലം റോഡ് ആകെ ബ്ലോക്ക്. എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാനും ആകെ ബ്ലോക്കായി നിൽക്കാണ്. എന്റെ എമിനാർ ആണെങ്കിൽ ബോധം തെളിയാതെ എനിക്ക് ഒന്നും ആവില്ല. സാർ പോയി എന്തെങ്കിലും ചെയ്യണോ? കാക്കിക്കുള്ള കലാഹൃദയം ഒന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് സ്വയമായിട്ട് പൊട്ടിക്കറിയാൻ പോലെ സമയക്കില്ല എന്ന് പറഞ്ഞാൽ പോണോ? ഗുരുവായൂരപ്പ, എമിനാർ ആണെങ്കിൽ ബോധം തെളിഞ്ഞാൽ ഞാനൊരു ശയന പ്രദർശനം നടത്തിയേക്കാം. നിങ്ങൾക്ക് പറയാനുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് പറയാനുള്ള കേൾക്കുക. കുടുംബം നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും പെണ്ണുങ്ങളാണ്. എല്ലാറ്റിനും തുടക്കം കുറച്ച് ഇവരാ. അമിട്ടിന് തീ കൊളുത്തിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ഭാവിച്ചാലോ അത് പൊട്ടും. ആസ്ഥാനത്താണെ കൂര വരെ നശിച്ചു എന്ന് വരാം. കത്തി നശിച്ചിട്ട് വാവിട്ട് നിലവിളിച്ചിട്ട് എന്താ കാര്യം? ഒരു നടി വരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയാ ഇവരിവിടെ കാട്ടിക്കൂട്ടിയത്? മക്കാപ്പിച്ച ശമ്പളക്കാർക്ക് എന്തിനടോ ടിവിയും ഫോണും ഫ്രിഡ്ജും ഒക്കെ? മേടിച്ചു കൊടുത്തില്ലെങ്കിൽ സത്യാഗ്രഹം. എങ്ങനെ മേടിച്ചു? പണം പലിശക്ക് എടുത്തും പണ്ടം വിറ്റും ഒക്കെ. തോപ്പിൽ കുടുംബത്തിന്റെ അന്തസ് നീ കളഞ്ഞോടി. ഇല്ല തോപ്പിലാനെ, മനുഷ്യ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതാ ഇവര് വിറ്റ സാധനങ്ങളാ. എല്ലാം ഞാൻ പണം കൊടുത്ത് ഇവരറിയാതെ തിരികെ വാങ്ങിച്ചു വെച്ചതാ. എന്താ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളുടെ മഹത്വം? അപ്പൊ തന്റെ മക്കൾ ചെയ്തതോ? ഒരു സിനിമാ നടിയുടെ വെളുപ്പ് കണ്ടപ്പോ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് അവരുടെ പിന്നാലെ പോയില്ലേ? തന്റെയും മക്കളുടെയും പേരിൽ ക്രിമിനൽ കേസെടുക്കേണ്ടതാ. മകളെ കെട്ടിക്കാൻ പ്രായമായി. അപ്പോഴാ ഇന്ത്യവാദ്യാരുടെ ഒരു പ്രേമം ഈ ബന്ധം വേർപെടുത്തണം. സദ്യക്ക് ഒരു വക പ്രഥമം മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും കൂടെ ചേർന്നത് മൂന്നാക്കി. ഒക്കെ നഷ്ടമായില്ലേ? അതൊക്കെ താൻ തരോടോ? തരാം. ഒന്നും നഷ്ടമാവില്ല. എന്റെ മക്കൾ അങ്ങനെ വഴി തെറ്റില്ല. അങ്ങനെയാ ഞാൻ അവരെ വളർത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് വന്ന കത്തോ? കത്ത്? കാര്യങ്ങൾ കൈവിട്ടു പോണെന്ന് കണ്ടപ്പോ ഒരു സൂത്രപ്പണി ചെയ്തതാ. ആ കത്തയച്ചത് ഞാനാ. അതമ്മ മക്കളെ രക്ഷിക്കാൻ വെറുതെ പറയ. അല്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. മത്സരിച്ച് ഭർത്താക്കന്മാരെ ഉന്തിത്തള്ളി വിടുകയായിരുന്നില്ലേ നടിയുടെ കൂടെ കൂടാൻ? ഒരു കുടുംബം മുഴുവൻ വഴിയാധാരമാവും നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നേരിട്ട് പറഞ്ഞാൽ വില പോവില്ലെന്ന് കണ്ടപ്പോ കത്തയച്ചു. ഇതാ ഒറിജിനൽ, നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഫോട്ടോ കോപ്പി. ഈ കത്ത് കിട്ടിയതിന് ശേഷമാണോ പെമ്പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായത് അല്ലേ? ഇനി നിങ്ങൾക്ക് മക്കളെ വിളിച്ചോണ്ട് പോവാ. അവർക്ക് വേണി ആത്മഹത്യ ചെയ്യാം, അതല്ലെങ്കിൽ മാനം മര്യാദയായിട്ട് ജീവിക്കാം. എന്തൊക്കെയായാലും എന്റെ പേരക്കുട്ടികളെ ആർക്കും ഞാൻ വിട്ടുതരില്ല. അവര് വരില്ല. എനിക്ക് ഇവരെ വേണം. അടുത്ത തലമുറയ്ക്ക് മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ ഇവരെങ്കിലും എനിക്ക് വേണം. അമ്മാവാ ഞങ്ങൾ. വേണ്ട, ഒന്നും പറയണ്ട. ഭർത്താക്കന്മാരെ കാണണമല്ലേ, പോകാം. തന്റെ മോന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ജാമ്യം ഒന്നുമില്ല. ഇത് നാല് ഒറ്റ കേസാ. ശ്വാസം വേണം. സാർ, ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു. എന്താ? ഞങ്ങൾ ഒന്നും അവരെ കണ്ടോട്ടെ. അയ്യോ, ബഹളം ഉണ്ടാക്കരുത്. എന്റെ അഞ്ചു പിള്ളേരുടെ അച്ഛനെ ഈ ഗതി വന്നല്ലോ. എന്റെ പറക്കോട്ട് ഭഗവതി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാനിത് എങ്ങനെ സഹിക്കും? നന്ദേട്ട, ആ ഊമക്കത്ത് എഴുതിയത് അമ്മാവനാ. എന്റെ പൊന്നു ചേട്ടനെ പോലീസുകാര് ഒരുപാട് അറ്റാച്ച് ചെയ്തോ? എല്ലാം ഞങ്ങളുടെ തെറ്റ. സ്വന്തം നില മറന്ന് ആഡംബരവും പൊങ്ങച്ചും കാട്ടിയതിന് ശിക്ഷയാ. ഇനിയൊന്നും ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നു. പക്ഷേ ഈ പോലീസുകാർക്ക് ഇനിയും അത് ബോധ്യപ്പെട്ടില്ലല്ലോ. എള്ളോളം കളങ്കം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ നന്ദേട്ട കൃഷ്ണേട്ടാ? അതാ സത്യം, അതായിരിക്കും നമുക്ക് ഈ ശിക്ഷ കിട്ടിയത്. പാവം പാവം. അച്ഛാ, എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണം. കുട്ടികളെ കാണാൻ ധൃതിയായി. അഞ്ചും ആറും വയസ്സുള്ളപ്പോഴാ എന്റെ മക്കളെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. സാറേ,
എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ക്ഷമിക്കണം സാർ, യമുന റാണിക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. അവരുടെ മൊഴിയെടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല.